Good morning. Today we can discuss in detail verification of each individual assets. Okay. Appo namukku are verification nu vannal endekke nammal check cheynade its physical existence, title, etc. Okay. Appo ibide what are the general principles of verification of assets ennum ningalku arya. Adhaayi nammal endekke shraddhikkendathu title deeds and other documents, then original cost and its valuation. Depreciation, repairs and renewal, sale of asset, proper disclosures. ഇതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓരോ ഫസ്റ്റ് വി ക്യാൻ ലുക്ക് ഇൻ ടു വെരിഫിക്കേഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അസറ്റ്സ് വിച്ച് കനോട്ട് ബി സീൻ ഓർ ടച്ച് അതിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ ഗുഡ് വിൽ പേറ്റൻറ്റ് കോപ്പി റൈറ്റ് എക്സെട്ര അപ്പം ഇൻടാഞ്ചിബിൾ അസറ്റ് ഇസ് ദാറ്റ് അസറ്റ് വിച്ച് ഡസ് നോട്ട് ഹാവ് എ ഫിസിക്കൽ ഐഡൻറ്റിറ്റി ബട്ട് വിച്ച് ഇസ് യൂസ്ഡ് ബൈ ദ എൻ്റർപ്രൈസ് ഫോർ പ്രൊഡക്ഷൻ ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ ഫോർ എന്താ പറയുക റീറ്റെയിൽസ് ടു അതർ ഓർ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസസ് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഗുഡ് വിൽ പേറ്റൻറ്റ് കോപ്പി റൈറ്റ് എക്സെട്ര അപ്പോൾ വെരിഫിക്കേഷൻ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ഷുഡ് ബി മെഷേർഡ് അറ്റ് കോസ്റ്റ് ആഫ്റ്റർ ഇനീഷ്യൽ റെക്കഗ്നേഷൻ ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ഷുഡ് ബി ക്യാരീഡ് അറ്റ് ഇറ്റ്സ് കോസ്റ്റ് ലെസ് എനി അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ ആൻഡ് എനി ഇമ്പയർമെൻറ്റ് ലോസസ് ഇതൊക്കെ നമ്മൾ അക്കൗണ്ട്സിൽ പഠിച്ചതാണ് കേട്ടോ അപ്പം ഇനീഷ്യലി ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് അറ്റ് കോസ്റ്റ് പിന്നെ ആഫ്റ്റർ ഇനീഷ്യൽ റെക്കഗ്നേഷൻ ഇനീഷ്യൽ കോസ്റ്റ് നിന്ന് ഏതെല്ലാം മൈനസ് ചെയ്യണം എന്നുള്ളതാണ് അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ അതായത് നമ്മൾ ഡിപ്രീസിയേഷന് പകരമായിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റിന് യൂസ് ചെയ്യുന്ന വേർഡാണ് അമോർട്ടൈസേഷൻ ആൻഡ് എനി ഇമ്പയർമെൻറ്റ് ലോസസ് പിന്നെ ഒരു പോയിൻ്റ് നോക്കേണ്ടത് ഇഫ് ആൻ ഐറ്റം covered does not meet the definition of an intangible asset expenditure to acquire it or generate it internally is recognized as an expense when it is incurred then some intangible assets may be contained in or on a physical substance such as കോമ്പാക്ട് ഡിസ്ക് അതായത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലാണ് അതൊക്കെ കാണാൻ പറ്റുന്നതാണ് ശരിക്കും അതൊക്കെ ഇൻടാഞ്ചിബിളിൽ വരുന്നതാണ് ലീഗൽ ഡോക്യുമെൻറ്റേഷൻ ഇൻ കേസ് ഓഫ് ലൈസൻസ് ഓർ പേറ്റൻറ്റ് ഓർ ഫിലിം ഇൻ ദ കേസ് ഓഫ് മോഷൻ പിക്ചേഴ്സ് ഇതിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ അതിലൊക്കെ എന്തുണ്ടാവും എന്നാണ് പറയുന്നത് ഇത് ഇറ്റ്സ് മേ ബി കണ്ടെയ്ൻഡ് ഇൻ ഓർ ഇൻ എ ഫിസിക്കൽ സബ്സ്റ്റൻസ് സോ ദ കോസ്റ്റ് ഓഫ് ഫിസിക്കൽ സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് ദ ഇൻടാഞ്ചിബിൾ അസറ്റ് ഇസ് യൂഷ്വലി നോട്ട് സിഗ്നിഫിക്കൻ്റ് എന്നാണ് പറഞ്ഞത് സോ അക്കോർഡിംഗ്ലി ദ ഫിസിക്കൽ സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ദോ ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ ഇസ് കോമൺലി ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് ദി ഇൻടാഞ്ചിബിൾ അസറ്റ് കണ്ടെയ്ൻഡ് ഇൻ ഓൺ ഇറ്റ് മനസ്സിലായോ അപ്പം പിന്നെ വേറൊരു പോയിൻ്റ് ഇവിടെ പറയുന്നത് ആസ് പെർ AS 26 ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വിൽ ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് എൻ അസറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എൻ ഐഡൻറ്റിഫയബിൾ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദി എൻ്റർപ്രൈസ് ദറ്റ് ക്യാൻ ബി മെഷേർഡ് റിലയബിളി അറ്റ് കോസ്റ്റ് ദെൻ അനദർ പോയിൻറ്റ് ഇൻ സം കേസസ് എൻ അസറ്റ് മേ ഇൻകോർപ്പറേറ്റ് both intangible and tangible elements adayid inseparable aayirikkam in determining whether such an asset should be treated as under AS 10 veno or as an intangible asset under AS 26 judgment is required to assess as to which element is predominant then auditor should also ensure that proper disclosure is made in the financial statements about the carrying amount അമോർട്ടൈസേഷൻ മെത്തേഡ്സ് യൂസ്ഫുൾ ലൈവ്സ് എക്സെട്ര മനസ്സിലായാലും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊള്ളണം വൈൽ വാല്യൂ ഇൻടാഞ്ചിബിൾ അസറ്റ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഗുഡ് വിൽ ഇപ്പോൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗുഡ് വിൽ അറൈസസ് ഫ്രം ബിസിനസ് കണക്ഷൻസ് ട്രേഡ് നെയിം ഓർ റെപ്യൂട്ടേഷൻ ഓഫ് എൻ എൻ്റർപ്രൈസ് അപ്പോൾ AS 26 ഇൻടാഞ്ചിബിൾ അസറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് internally generated goodwill is not to be recognized as an asset as it is not an identifiable resource controlled by enterprise that can be measured reliably at cost but goodwill should be recorded in the books only when some consideration in money
or money's worth has been paid for it. മനസ്സിലായല്ലോ. അല്ലാണ്ട് ഇൻറ്റേർണലി ജനറേറ്റഡ് ആയിട്ടുള്ള ഗുഡ് വിൽ ഒരിക്കലും അസറ്റായിട്ട് കണക്കാക്കില്ല. എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തി വാങ്ങിയിട്ടുള്ള ഗുഡ് വിൽ മാത്രമേ നമ്മളത് എന്താക്കി കണക്കാക്കുന്നുള്ളൂ, ഗുഡ് വില്ലായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വാട്ട് ആർ ദ ആസ്പെക്ട്സ് ടു ബി കൺസിഡേർഡ് ഫോർ വെരിഫിക്കേഷൻ ഓഫ് ഗുഡ് വിൽ നോക്കാം. ഫസ്റ്റ് വൺ, എക്സാമിൻ ദ വെൻഡേഴ്സ് എഗ്രിമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് അസെറ്റ്സ് ഓഫ് ദ റണ്ണിംഗ് ബിസിനസ് ഹവ് ബീൻ എക്വയേർഡ് ബൈ ദ കമ്പനി ആസ് പെർ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓർ എ സ്പെസിഫൈഡ് എമൗണ്ട് ഹാസ് ബീൻ പെയ്ഡ് ഫോർ ദ ഗുഡ് വിൽ. അപ്പോൾ ആദ്യം തന്നെ അതാണ് ചെയ്യേണ്ടത്, പെർച്ചേസ് എഗ്രിമെൻറ്റ് വെൻഡേഴ്സ് എഗ്രിമെൻറ്റ് ചെക്ക് ചെയ്യാം. ദെൻ എൻഷുവർ ദാറ്റ് വെൻ എവർ ബിസിനസ് ഇസ് എക്വയേർഡ് അറ്റ് എ പ്രൈസ് payable in cash or otherwise which is in excess of the value of net assets taken over and that excess amount is goodwill. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ അസെറ്റ്സും ടേക്കൺ ഓവർ ചെയ്തിട്ടുണ്ട്, ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാന്നുള്ളൊരു എഗ്രിമെൻറ്റ് ഏറ്റെടുത്തിട്ട്, അപ്പം വെൻ ഈ അസെറ്റ് പെർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ എക്സസ് ഓഫ് നെറ്റ് അസെറ്റ് ടേക്കൺ ഓവറിനെയാണ് നമ്മൾ ഗുഡ്വില്ലായിട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ പോയിൻറ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, എൻഷുവർ ദാറ്റ് ഓൺലി ദ എമൗണ്ട് പെയ്ഡ് ടു വെൻഡേഴ്സ് നോട്ട് റെപ്രസെൻറ്റഡ് ബൈ ടാൻജിബിൾ ഓർ ഇൻടാൻജിബിൾ അസെറ്റ് ദ വാല്യൂ ഓഫ് വിച്ച് ക്യാൻ ബി മെഷേർഡ് റിലയബിളി ഹാസ് ബീൻ ഡെബിറ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. ദെൻ അനദർ പോയിൻറ്റ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ്, ആസ് പെർ AS 26 ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വിൽ ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് എൻ അസെറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എൻ ഐഡൻറ്റിഫയബിൾ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദി എൻ്റർപ്രൈസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് റിലയബിളി അറ്റ് കോസ്റ്റ്. ദെൻ സി ദാറ്റ് ഗുഡ് വിൽ ഹാസ് നോട്ട് ബീൻ ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ റൈറ്റിംഗ് അപ്പ് ദ വാല്യൂ ഓഫ് ഇറ്റ്സ് അസെറ്റ് on revaluation or by writing back the amount of goodwill earlier written off. Adakka sraddhikanam write off edatho anganathe endengilum undo nalladu. Then ensure that the goodwill not yet written off has been properly disclosed as per schedule 3 requirements. Then see that the goodwill is being amortized as per financial prudence over a reasonable period. So these are the points to be noted while verifying assets. Auditor should ensure that regular revenue expenditure is not capitalized. Deferred goodwill should be shown in the balance sheet to differentiate it from the purchased goodwill. And goodwill is shown in the books of accounts at cost less any amount written off, and the auditor should see that no improper item is taken to goodwill account. Okay. Second item is patents. പേറ്റൻസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒബ്റ്റെയിൻ ഷെഡ്യൂൾ ഓഫ് പേറ്റൻസ് ഡ്യൂലി സൈൻഡ് ബൈ റെസ്പോൺസിബിൾ ഓഫീസർ ആൻഡ് സ്ക്രൂട്ടിനൈസ് ദ സെയിം ആൻഡ് കൺഫേം ദാറ്റ് ഓൾ ഓഫ് ദം ആർ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അതായത് എല്ലാം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. And the ownership of patent is verified by inspection of the certificate issued in respect of grant of the patent. അതായത് ഈ പേറ്റൻറ്റ് ഗ്രാൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള സർട്ടിഫിക്കറ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുക, അതായത് ഓണർ കമ്പനി തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ദെൻ എക്സാമിൻ ദ റിട്ടേൺ അഗ്രിമെൻറ്റ് ഇൻ കേസ് ഓഫ് അസൈൻമെൻറ്റ് ഓഫ് പേറ്റൻറ്റ് ആൻഡ് അസൈൻമെൻറ്റ് ഡീഡ് ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ട്രേഡ് മാർക്ക് ആൻഡ് ഓൾസോ എൻഷുവർ ദാറ്റ് പേറ്റൻസ് ഹവ് ബീൻ ഡ്യൂലി രജിസ്റ്റേർഡ്. ഇനി ട്രാൻസ്ഫർ ചെയ്ത ട്രേഡ് മാർക്കാണെങ്കിൽ അതിനെന്തുണ്ടാവും, റിട്ടേൺ അഗ്രിമെൻറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഡീഡ് ഉണ്ടാവും. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. പിന്നെ അതേമാതിരി ഈ സാധനം പേറ്റൻസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ദെൻ കോസ്റ്റ് ഓഫ് പേറ്റൻറ്റ് ഇൻക്ലൂഡ്സ് ഇറ്റ്സ് പെർച്ചേസ് പ്രൈസ് ആൻഡ് രജിസ്ട്രേഷൻ കോസ്റ്റ് ഇഫ് ബ്രോട്ട് ഔട്ട് റൈറ്റ്. ഓക്കെ, അപ്പം ഇപ്പം പേറ്റൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വരുന്ന എത്രയാണോ പേറ്റൻറ്റിന് വന്നിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നതാണ് പറയുന്നത്. പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ രജിസ്ട്രേഷൻ കോസ്റ്റും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും, അതാണ് കോസ്റ്റ് ഓഫ് പേറ്റൻറ്റ് എന്ന് പറയുന്നത്. ഇഫ് പേറ്റൻറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ ദ ക്ലയൻറ്റ് ഇൻ ഹൗസ് ഓൾ ഡെവലപ്പിംഗ് എക്സ്പെൻസസ് ലീഗൽ ചാർജസ് ഇൻക്ലൂഡിംഗ് രജിസ്ട്രേഷൻ ഫീസ് ആൻഡ് അതർ ഡയറക്റ്റ് കോസ്റ്റ് ഇൻകേർഡ് ഇൻ ക്രിയേറ്റിംഗ് ഇറ്റ്
should be capitalized. That is, നേരത്തെ പറഞ്ഞ കോസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ രജിസ്ട്രേഷൻ കോസ്റ്റ് ആണ്. ഇനിയിപ്പം ഇത് ഡെവലപ്പ് ചെയ്തതാണെങ്കിൽ അതിന് എത്ര ഡെവലപ്മെൻറ്റ് എക്സ്പെൻസസ് വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ ലീഗൽ എക്സ്പെൻസസ് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ക്യാപിറ്റലൈസ്. ഇറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ദി പേറ്റൻറ്റ് എന്നാണ് പറയുന്നത്. Then it must also be observed that the rights are alive and legally enforceable, and renewable fees have been paid on due dates by being charged to revenue and to the patent account. The last renewal receipt should be examined to ascertain that the patent has not lapsed. അതേപോലെ പേറ്റൻറ്റ് ഇപ്പോഴും ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം, അതായത് ലാപ്സ് ആയിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ആൻഡ് ദ ഓഡിറ്റർ ഷുഡ് എൻഷുവർ ദ പേറ്റൻസ് ആർ ബീങ് ഷോൺ അറ്റ് കോസ്റ്റ് ലെസ് അമോർട്ടൈസേഷൻ ചാർജസ്. വൺ മോർ തിങ്, ദ കോസ്റ്റ് ഓഫ് പേറ്റൻറ്റ് ഷുഡ് ബി റിട്ടൺ ഓഫ് ഓവർ ദ ലോങ് ലീഗൽ ടേം ഓഫ് ഇറ്റ്സ് വാലിഡിറ്റി ഓർ ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ കമേഴ്ഷ്യൽ ലൈഫ്, വിച്ച് എവർ ഇസ് ഷോർട്ടർ. ആൻഡ് IS 26 ഹാസ് സജസ്റ്റഡ് 10 years as useful life until and unless there is a clear evidence that useful life is longer than 10 years. appo usually or patent inde right useful life nu parayna 10 years aanu. ini ippam krithyamayitt adile parayunnund adil koodal life undunnendengil adu consider cheyyam. Then ensure that disclosure requirements of schedule 3 has been complied with. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ശ്രദ്ധിച്ചോളണം. ദ ഓഡിറ്റർ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ നോട്ട് വാല്യൂഡ് അറ്റ് എ ഹയർ ഫിഗർ. ദെൻ കോപ്പി റൈറ്റാണ് പറയുന്നത്. കോപ്പി റൈറ്റിനും സെയിം പ്രൊസീജിയറാണ് പറയുന്നത്. ഏതിൻ്റെ ഈ പേറ്റൻറ്റിൻ്റെ സെയിം പ്രൊസീജിയറാണ് പറയുന്നത്. അതായത് ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ എഗ്രിമെൻറ്റ് ഫോർ ദ പേർച്ചേസ് ഓഫ് കോപ്പി റൈറ്റ് ആൻഡ് എൻഷുവർ ദാറ്റ് ദി എമൗണ്ട് പെയ്ഡ് ഇസ് കറക്റ്റ്ലി റെക്കോർഡ് ഇൻ ദ ബുക്സ്. Also ascertain the legal life of the copyright and ensure that the amount disclosed in the balance sheet relates to the unexpired legal life. Then trademark. ട്രേഡ്മാർക്കിനും പറയുന്നത് സെയിം പ്രൊസീജിയറാണ്. അതായത് ട്രേഡ്മാർക്ക് ഷുഡ് ബി വെരിഫൈഡ് ലൈക്ക് പേറ്റൻസ് എന്നാണ് പറയുന്നത്. അതായത് ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ സർട്ടിഫിക്കറ്റ് ഗ്രാൻറ്റിംഗ് ട്രേഡ്മാർക്ക് ആൻഡ് ദ എമൗണ്ട് സ്പെൻഡ് ഫോർ ഒബ്റ്റെയിനിങ് ദ സെയിം. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. അതേപോലെ ഹി ഷുഡ് സാറ്റിസ്ഫൈ ദാറ്റ് ട്രേഡ് മാർക്ക് ഹാവ് ആഡിക്വേറ്റ് കമേഴ്ഷ്യൽ വാല്യൂ ടു ജസ്റ്റിഫൈ ഇറ്റ്സ് ഡിസ്ക്ലോഷർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഓൾസോ സി എന്താണ് പ്രോപ്പർ ഡിസ്റ്റിങ്ഷൻ ഇസ് മെയ്ഡ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതായത് ഏത് ക്യാപിറ്റലൈസ് ചെയ്യണം, ഏത് റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതൊക്കെ ഓഡിറ്റർ ശ്രദ്ധിക്കണം. ആൻഡ് ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ അക്വിസിഷൻ should be treated as capital, അല്ലെങ്കിൽ it should be capitalized, and any renewal charges should be treated as revenue. All research expenses are capitalized. അതായത് നേരത്തെ നമ്മൾ നോക്കിയല്ലോ, പേറ്റൻറ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് വരുന്ന എക്സ്പെൻസസൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ട്രേഡ് മാർക്ക്. ക്ലിയർ ആണോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീ ഹോൾഡ് പ്രിമിസസ് ആണ്. ഫ്രീ ഹോൾഡ് പ്രിമിസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ഫ്രീ ഹോൾഡ് പ്രിമിസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ പ്രോപ്പർട്ടീസ് ഓൺ ബൈ ദി ക്ലയൻറ്റ് ഓൺ പെർമനൻറ്റ് ബേസിസ്. അതിന് എക്സാമ്പിൾസ് ആണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്രിമിസസ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെ വൈൽ വാല്യൂയിങ് വെരിഫൈയിങ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ഓഡിറ്റേഴ്സ് ഷുഡ് വെരിഫൈ ദ ടൈറ്റിൽ ഡീഡ് പ്രൊവൈഡിങ് ഓണർഷിപ്പ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, ഈ സംഭവങ്ങളൊക്കെ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ടൈറ്റിൽ ഡീഡ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ടൈറ്റിൽ ഡീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ നിങ്ങൾക്ക് എന്താ ടൈറ്റിൽ ഡീഡ്. എക്സാമിൻ ദ ടൈറ്റിൽ ഡീഡ്സ് ആൻഡ് രജിസ്റ്റർ ഓഫ് ഫിക്സഡ് അസറ്റ് ടു സീ വെദർ ദ ക്ലയൻറ്റ് ഹോൾഡ് ദ ടൈറ്റിൽ ഓൺ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഷുഡ് എൻഷുവർ ദാറ്റ് ദ പ്രോപ്പർട്ടീസ് റിയലി എക്സിസ്റ്റ് ആൻഡ് ഇൻ ദ പൊസിഷൻ ഓഫ് ദി ക്ലയൻറ്റ്. അതായത് ഫ്രീ ഹോൾഡ് പ്രൊമിസസ് എന്താക്കിയിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് അറ്റ് കോസ്റ്റ്ലെസ് ഡിപ്രിസിയേഷൻ. ദെൻ ഹി ഷുഡ് വെരിഫൈ എനി സെയിൽ ഓഫ് പ്രോപ്പർട്ടി മെയ്ഡ് ഡ്യൂറിംഗ് ദ കറൻറ്റ് ഇയർ വിത്ത് സെയിൽ ഡീഡ്. അതേമാതിരി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കറസ്പോണ്ടൻസസ് വിത്ത് ദ ബയേഴ്സ്. And also ascertain the opening balance of leasehold properties from the audited balance sheet of the previous year. ഇനി എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയോ കൺസ്ട്രക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി വെരിഫൈഡ് വിത്ത് ടൈറ്റിൽ ഡീഡ്,
cost records of the client and bank statement. And auditor should also see that proper amount of depreciation has been provided on building according to accepted methods. പിന്നെ വേറൊരു പോയിൻ്റ് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഈ ലാൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എസറ്റൈൻ്റെ ബേസിസ് ഓഫ് റീവാല്യുവേഷൻ ആൻഡ് ചെക്ക് വെതർ ലീഗൽ പ്രൊവിഷൻസ് റിഗാർഡിംഗ് വാല്യുവേഷൻ ആർ കംപ്ലൈഡ് വിത്ത്. ഇഫ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ഹാസ് ബീൻ മോർഗേജ്ഡ്, ദ ഓഡിറ്റർ ഷുഡ് ഒബ്ടെയിൻ എ സർട്ടിഫിക്കറ്റ് ഫ്രം ദി മോർഗേജി. അതായത് ദ ടൈറ്റിൽ ഡീഡ് വുഡ് ബി ഇൻ ദ പൊസിഷൻ ഓഫ് ദി ആ സമയത്ത് ഈ ടൈറ്റിൽ ഡീഡ് ആരുടെ കയ്യിലായിരിക്കും? ഇറ്റ് ഇസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദി മോർഗേജി ഓർ ഹിസ് സോളിസിറ്റർ. സോ എ സർട്ടിഫിക്കറ്റ് ടു ദിസ് എഫക്ട് ഷുഡ് ബി ഒബ്ടെയിൻ ഫ്രം ദം എന്നാണ് പറയുന്നത്. ഇനി ഇൻ കേസ് ദ പ്രോപ്പർട്ടി ഈസ് റെൻറ്റഡ് ഔട്ട്, ഇ ഷുഡ് എക്സാമിൻ ദ റെസിപ്റ്റ് ഓഫ് ദി റെൻറ്റ്. ഇഫ് ദ ടൈറ്റിൽ ഡീഡ്സ് ആർ ഇൻ ദ പൊസിഷൻ ഓഫ് ദി ബാങ്കേഴ്സ് ഫോർ സേഫ് കസ്റ്റഡി, a certificate should be obtained from the bankers. So all these things should be considered while verifying freehold properties. Okay, ini adutathu leasehold properties aa varunathu. Leasehold nu vannal ningalku arya endanu leasehold properties nu vannal lease nedutathu, adayathu land and building taken on lease by the client for fixed period. But the ownership of such properties vest with the lessor and lease rentals are paid by the client. അത് കമ്പനീൻ്റെ ശരിക്കുള്ളതല്ല, ലീസിന് എടുക്കുക ചെയ്യുക, അതിന് ലീസ് റെൻറ്റൽസ് കൊടുക്കുക ചെയ്യുക ലെസ്സിക്ക്. ഓക്കെ, അപ്പം ഇവിടെ ലീസ് ഡീഡ് ഇൻസ്പെക്റ്റ് ചെയ്യണം, ലീസ് ഡീഡ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് ഇൻസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ഓണർഷിപ്പ് സച്ച് ആർക്കായിരിക്കും ഉണ്ടാവുക ഓണർഷിപ്പ് എന്ന് പറയുന്നത്? വെസ്റ്റ് വിത്ത് എ ലെസ്സർ. സോ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് വിത്ത് എ ലീസ് എഗ്രിമെൻറ്റ്. അതായത് ഇൻസ്പെക്ട് ദ ലീസ് എഗ്രിമെൻറ്റ് to ascertain the amount of premium, if any, for securing the lease and the terms and conditions. പിന്നെ വേറൊരു പോയിൻ്റ് ശ്രദ്ധിക്കേണ്ടത്, ascertain that all the conditions, അതായത് failure of which may result in cancellation of lease, have been complied with. ഇപ്പം maintenance of lease and property in satisfactory state, etc. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. A lease exceeding the period of 1 year is not valid unless it has been registered by an instrument. അതായത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നുള്ള. സോ ഹെൻസ് ദിസ് ഹാസ് ടു ബി എൻഷുവർഡ്. പിന്നെ വേറൊരു പോയിൻറ്റ് പറയുന്നത് ഇവിടെ ഒറിജിനൽ കോസ്റ്റ് ആൻഡ് വാല്യുവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. Ensure that the cost of the lease, including any legal expenses incurred to acquire the lease, is amortized over the unexpired term of the lease. Then verify relevant documents to check the cost of property. അതായത് ഇൻ കേസ് ഓഫ് ഓപ്പറേറ്റിംഗ് ലീസ്, ലീസ് പേയ്മെൻറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എൻ എക്സ്പെൻസ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ ഇൻ കേസ് ഓഫ് ഫിനാൻസ് ലീസ്, രണ്ട് തരത്തിലുള്ള ലീസ് വരുന്നുണ്ടല്ലോ. Ensure all the substantial risk and rewards to ownership are transferred. Then considering the indication as prescribed in AS 19, and the lessee should recognize the lease as an asset and as a liability. So such recognition should be at an amount equal to fair value of leased assets at the inception of the lease. Okay, പിന്നെ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ ഡിസ്ക്ലോഷർ ആണ്. അതായത് എൻഷുവർ ദ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഓഫ് ഷെഡ്യൂൾ 3 ടു ദ കമ്പനീസ് ആക്ട് 2013 ഷാൾ ഓൾസോ ബി കംപ്ലൈഡ് വിത്ത്. ആൻഡ് എൻഷുവർ അസെറ്റ്സ് അക്വയർഡ് അണ്ടർ ഫിനാൻസ് ലീസ് ആർ സെഗ്രഗേറ്റഡ് ഫ്രം അസെറ്റ്സ് ഓൺഡ്. പിന്നെ സ്പെഷ്യൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പോയിൻറ്റും കൂടെ ശ്രദ്ധിക്കുക. യു ഷുഡ് അസെർട്ടൈൻ ദാറ്റ് ദ ക്ലോസ് എൻറ്റിറ്റീസ് ദ ലെസ്സി ടു സബ്ലിറ്റ് എനി പാർട്ട് ഓഫ് ദ ലീസ്ഡ് പ്രോപ്പർട്ടി and examine the counterpart of tenant's agreement, if any. Then ensure that due provisions for any claims that might arise under angane vere edengilum prakaram endengilum idundengil on the expiry of the lease have been made. If such provision has not been made, the auditor should draw the client's attention to it. Okay, so these are the points to be considered while valuing leasehold properties. Then plant and machinery പറയുന്നത്, plant and machinery വാല്യൂ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്.
The auditor should verify the opening balance of plant and machinery with the figures in the audited balance sheet of the previous year. അപ്പം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആണോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇയറിൻ്റെ ഏത് നോക്കിയാൽ മതി, ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്. പിന്നെ ഈ വർഷം പർച്ചേസ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറ്റ് ഷുഡ് ബി വെരിഫൈഡ് വിത്ത് പർച്ചേസ് ഇൻവോയ്സ്, ദെൻ എൻട്രി ഇൻ ദ പ്ലാന്റ് രജിസ്റ്റർ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സെട്ര. എന്നിട്ട് എപ്പോഴും ഇത് ഡിസ്ക്ലോസ് ചെയ്യുക, അതായത് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത് ഏത് എമൗണ്ട് ആണ് കോസ്റ്റ്ലെസ് ഡിപ്രീസിയേഷൻ. ദെൻ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദാറ്റ് ഡിപ്രീസിയേഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് അറ്റ് അപ്രോപ്രിയേറ്റ് റേറ്റ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറീസ്. ഓൾസോ ചെക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഹവ് ബീൻ മെയ്ഡ് പീരിയോഡിക്കലി വിത്ത് ബുക്സ് ഓഫ് റെക്കോർഡ്സ്. ഇനി ഇഫ് എ പ്ലാന്റ് രജിസ്റ്റർ ഇസ് കെപ്റ്റ്, ഓഡിറ്റർ ഷുഡ് ഇൻസ്പെക്ട് ദ രജിസ്റ്റർ ടു അസർട്ടൈൻ ദ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ഇസ് ആഡ്യുക്കേറ്റ് ഓർ നോട്ട് ആൻഡ് ദ വർക്കിംഗ് ലൈഫ് ഓഫ് ദ മെഷീൻ ഹാസ് ബീൻ കറക്റ്റ്ലി എസ്റ്റിമേറ്റഡ്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓഡിറ്റർ ഷുഡ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഈച്ച് മെഷീൻ ഫ്രം ദ പ്ലാന്റ് രജിസ്റ്റർ ആൻഡ് ഷുഡ് ഗെറ്റ് ദ ലിസ്റ്റ് സർട്ടിഫൈഡ് ബൈ ദ വർക്ക്സ് മാനേജർ. ഇനിയിപ്പം വല്ല സ്ക്രാപ്പോ, അതായത് ഈ മെഷീൻസൊക്കെ എന്താ പറയുക, ഡിസ്ട്രോയ് ആവോ വിറ്റ് പോവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ദെർ ഓൺ ഇസ് ഡൺ കറക്റ്റ്ലി. ഓക്കെ, ഇനി വരുന്നത് ഫേർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് ആണ്. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സിൻ്റെ കേസിൽ ദ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ഓൾ ഐറ്റംസ് ഓഫ് ഫേർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, ഓഫീസ് എക്യുപ്മെൻറ്റ് എക്സെട്ര യൂസ്ഡ് ബൈ ദ ക്ലയൻറ്റ് വിത്ത് എൻട്രീസ് ഇൻ ദി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. അതായത് അതേപോലെ പേർച്ചേസ് ഡോക്യുമെൻറ്റ്, സപ്ലയേഴ്സ് ഇൻവോയ്സസ് എക്സെട്ര. അതായത് ഇവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഞാൻ പോയിൻ്റ് ആയിട്ട് പറയാം. ഫസ്റ്റ്, ദ കോസ്റ്റ് ഓഫ് ദീസ് അസറ്റ്സ് ഷുഡ് ബി വെരിഫൈഡ് ബൈ റെഫറൻസ് ടു ഇൻവോയ്സസ് ഓഫ് suppliers. Then the entire expenditure incidental to their purchase are the parameters it should be debited to appropriate asset account. And further, the auditor should carefully scrutinize the details of cost of addition debited to these account so as to ascertain that only the cost of genuine additions have been debited to such accounts. And in case of assets in regard to which there is a danger of loss through pilferage, there should be satisfactory system of inventory control over them. പിന്നെ നോക്കേണ്ടത് കോസ്റ്റ് ഓഫ് ഓൾ ആർട്ടിക്കിൾസ് വിച്ച് ബിക്കംസ് എന്താ പറയുക, അൺസെപ്പറബിൾ ഓർ ഹാവ് ബീൻ ലോസ്റ്റ് ഇസ് റിട്ടൺ ഓഫ് അണ്ടർ പ്രോപ്പർ അതോറിറ്റി. ഓൾസോ എൻഷുവർ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഓഫ് ഷെഡ്യൂൾ 3 ഹാവ് ബീൻ കമ്പൈൽഡ് വിത്ത്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം. ദെൻ മോട്ടോർ വെഹിക്കിൾസ് ആണ്. അപ്പം ദ ഓഡിറ്റർ ഷുഡ് ഒബ്റ്റെയിൻ എ ലിസ്റ്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് യൂസ്ഡ് ബൈ ദി ക്ലയൻറ്റ്, ലൈക്ക് ടൈപ്പ് ഓഫ് വെഹിക്കിൾ, രജിസ്ട്രേഷൻ നമ്പർ, ഇയേഴ്സ് ഓഫ് പേർച്ചേസ്, ഇയർ ഓഫ് പേർച്ചേസ്, ദെൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എക്സെട്ര. അതായത് ഇത് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യണം. അതായത് അസർട്ടൈൻ വെദർ ദ പേർച്ചേസ് ഓഫ് കാർ ഓർ ലോറി ഇറ്റ് ഹാസ് ബീൻ പ്രോപ്പർലി ഓതറൈസ്ഡ്. Then the cost of these assets should be verified by reference to invoices of suppliers and their ownership confirmed from permit and registration books. Then ensure that all expenses relating to purchase of motor vehicles have been properly capitalized and the same have been disclosed properly in the balance sheet. Then the auditor should also verify that the vehicles are covered by a comprehensive policy of insurance. Then check whether adequate depreciation has been provided in respect of each of them. And in case the number of vehicles are large, there should be a vehicle register similar to plan register. And ensure disclosure requirements of Schedule 3 have been complied with. Then investments ആണ് അടുത്തത് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻസിൽ വരുന്നത് നിങ്ങൾക്കറിയാം, ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ഫിക്സഡ് അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അതേപോലെ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ഓഫ് ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ്സിഡിയറി കമ്പനീസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഓഡിറ്റർ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഓഡിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് നോക്കാം, വെരിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
ആദ്യം തന്നെ ഓഡിറ്റർ എന്താ ചെയ്യേണ്ടത്? ഈ ഷുഡ് ഒബ്റ്റെയിൻ ദ ഡീറ്റെയിൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹെൽഡ് ബൈ ദ ക്ലയൻറ്റ്. അതായത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ഇയറിൻ്റെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് വെച്ച് ചെയ്യാം. പിന്നെ ഈ വർഷം പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, സെയിൽ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്റ്ററും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഓഫ് പെർച്ചേസ് ഓർ സെയിൽ യൂസ് ചെയ്യാം. ദൻ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ്. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ കൂടിയതാണ്? കോസ്റ്റ് ഓഫ് പെർച്ചേസ്, ബ്രോക്കറേജ്, സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സെട്ര. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം വിൽക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇസ് അപ്രോപ്രിയേറ്റ്ലി ട്രീറ്റഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ആൻഡ് ഓൾസോ സീ ദാറ്റ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ പ്രോപ്പർലി ക്ലാസിഫൈഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ദെൻ ഇഫ് സെക്യൂരിറ്റീസ് ആർ വിത്ത് ദ ട്രസ്റ്റീസ് ഓൺ ബിഹാഫ് ഓഫ് ദ കൺസേൺ, ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദ ട്രസ്റ്റി. ചില സമയത്ത് ബാങ്കർ അടുത്തായിരിക്കാം. ദെൻ ഈ ഷുഡ് ഒബ്റ്റെയിൻ എ സർട്ടിഫിക്കറ്റ് ഫ്രം ദി ബാങ്കർ സ്റ്റേറ്റിംഗ് ദ ടോട്ടൽ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഹെൽഡ് ആൻഡ് ദാറ്റ് ദേ ആർ ഫ്രീ ഓഫ് ചാർജ്. ഇറ്റ് ഇസ് സജസ്റ്റഡ് ദാറ്റ് ഓഡിറ്റർ ഷുഡ് പേഴ്സണലി ഇൻസ്പെക്ട് ദി ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? ലൂസ് ടൂൾസ്, പാറ്റേൺസ് എക്സെട്ര. വെരിഫിക്കേഷൻ ഓഫ് ലൂസ് ടൂൾസ് എക്സെട്ര. അപ്പം അസറ്റ്സ് ദാറ്റ് ഹാവ് ഷോർട്ട് യൂസ്ഫുൾ ലൈഫ് ആൻഡ് ദ വാല്യൂ പെർ യൂണിറ്റ് ഇസ് ലോ, അതാണ് ഈ ലൂസ് ടൂൾസിൻ്റെ പ്രത്യേകത. അതാണ് ഹെൻസ് നോ സെപ്പറേറ്റ് അക്കൗണ്ട് ഇസ് മെയിൻറ്റെയിൻ ഫോർ ഈച്ച് ഐറ്റം ഓഫ് ലൂസ് ടൂൾസ്. സോ ദർ ഇസ് എ ഡേഞ്ചർ ഓഫ് പിൽഫറേജ് ഓഫ് സച്ച് അസറ്റ് ആൻഡ് ഹെൻസ് പ്രോപ്പർ സൂപ്പർവിഷൻ ഓവർ ദീസ് ഐറ്റംസ് ആർ it should be exercised na parayunnathu. Auditor should examine the list of loose tools and see that the list is certified by a responsible officer. Karanam auditor ku oronoronayittu verify cheyalu budhimuttaanu. Appo ee list responsible officer verify cheyittund ennalladu orappu veruthanam. He should also satisfy himself with a system of depreciation adopted by the organization. അടുത്ത് വരുന്നത് ഇൻവെൻട്രീസ് ആണ്. ഇൻവെൻട്രീസ് മുതൽ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം.